എല്ലാരും പറയും ഈ ഓട്ടോമാറ്റിക് വാച്ച് വാച്ച് വണ്ടി വെക്കണം. എനിക്ക് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഫേക്ക് ആണെന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞ പല ആളുകളും കമന്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഈ സാറിന്റെ സർട്ടിഫിക്കേഷൻ ഒന്ന് കാണുക. വളരെ വളരെ ഡിമാൻഡ് സാധനം ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. അത് എനിക്ക്. ഹായ് ഗൈസ്, ദിസ് ഈസ് എഫിനം, യു ആർ വാച്ചിങ് ക്രോണോഗ്രാഫ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഹെയിൽബ്രോൺ സാറിന്റെ വാച്ച് കളക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ദിലീപ് ഹെയിൽബ്രോൺ സാറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സാറ് ഇപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ട്. സാറെ താങ്ക് യു സോ മച്ച്, കാരണം ഒത്തിരി തിരക്കുന്നത് എനിക്കറിയാം. ഇപ്പോൾ സാറ് എല്ലാ വാച്ചസും നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കാണാം. അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച എല്ലാ വാച്ചസും ഇവിടെ ഉണ്ട് കേട്ടോ. സാറേ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എല്ലാ വാച്ചസും സാറ് നല്ല വൃത്തിക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇദ്ദേഹം ഒരു വലിയൊരു വാച്ച് പ്രേമിയാണ്. ഇത് സാറെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തോ. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ ഞാന് പരിചയപ്പെടുത്താൻ കാരണം നല്ലതേ, നിങ്ങളാണല്ലോ ഇപ്പോ കൊച്ചിന്ന് കയ്യിലും പിടിച്ചോടെ എത്തിയത്. നിങ്ങൾ തന്നെ പറയുക, ഒന്ന് ഒരു വാച്ചിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ തോന്നുന്നില്ല, ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു. ഇതില് നിങ്ങൾക്കാണല്ലോ, ഒന്നും നിങ്ങക്ക് പറയാൻ പറ്റില്ല, അതെനിക്കറിയാം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതില് എനിക്ക് മനസ്സിലാവാത്ത വാച്ച് ഇപ്പൊ ഇതില് റോലോക്ക് ഓഫ്ഷോർ ഉണ്ട്, എപ്പിയുടെ മൂന്ന് റോളക്സ് ഉണ്ട്, പിന്നെ മൂന്നല്ല നാല് റോളക്സ് ഉണ്ട്, ഒരു നോട്ട്ലെസ് ഉണ്ട് കേട്ടോ, ഒരു നോട്ട്ലെസ്, പിന്നെ ആറം ക്രേസി അവേസ് ഫാങ്മൂലറിന്റെ റിവേഴ്സോ, പിന്നെ ഒരു ഓവർസീസ് ഉണ്ട്. ഇത് ലാംഗേ അല്ലേ സാറേ? ലാംഗേ വൺ പ്ലാറ്റിനം. ആ പീസിന് പ്രത്യേകത ഉണ്ട്, അത് വേൾഡിലെ ലാംഗേ വണ്ണിന്റെ ലാസ്റ്റ് പീസ് ആണ്. അത് അവർ വിളിച്ച് ദുബായിലെ ഷോറൂമിൽ എന്നെ വിളിച്ച് തന്നൊരു സാധനമാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് വളരെ റയർ ആയിട്ടുള്ള വാച്ച് ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ബ്രിഗേ ഉണ്ട്, ബ്രിഗേ, പിന്നെ ഐ ഡബ്ല്യു സി വാച്ച് ഉണ്ട്, അത് 1000 വാച്ചസില് ഒന്നാണത്. ആണല്ലേ, 642 എഫ് ഐ ജോൺസ് വാച്ചാണ്. ഈ വാച്ചിന്റെ ഡീറ്റെയിൽസ് നേരിട്ട് കാണാതെ തന്നെ ഞാൻ സാറിന്റെ ഒരു വീഡിയോ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. 642 വാച്ച്. ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത ഇത് ഞാൻ ദുബായിൽ വന്നപ്പോ ആദ്യം വാങ്ങിച്ച വാച്ചാണ്. പിന്നെ ഞാനത് അച്ഛന് കൊടുക്കണ്ടായി. പിന്നെ അച്ഛന്റെ മരണശേഷം ഞാനത് തിരിച്ച് എന്റെ കളക്ഷനിൽ വെച്ചു. അപ്പൊ അത് വലിയ വില അധികം ഇല്ലെങ്കിലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള വാച്ച് എനിക്ക്. അപ്പൊ അതാണ് ഇതിന്റെ അച്ഛന് ഗിഫ്റ്റ് ആയി കൊടുത്തായിരുന്നു. അച്ഛൻ അത് മരിക്കുന്നവരെ അച്ഛൻ ഉപയോഗിച്ചു. അതിനുശേഷം ഞാനത് തിരിച്ച് ദുബായിക്ക് കൊണ്ടുവന്നു, എന്റെ കളക്ഷനിൽ അത് വെച്ചു. അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ടും എന്റെ വാച്ച് കളക്ഷന്റെ തുടക്കത്തിന്റെ ഓർമ്മയ്ക്കായിട്ടും. എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ അതെ ആണ്, അങ്ങനെ വാച്ച് മേടിച്ചാണ്. പക്ഷെ അത് എന്താ പറഞ്ഞത്, കോട്ട്സ് ആണ്. അപ്പോ അത് വാങ്ങിച്ചു വെച്ചാണ്. പക്ഷെ ഇത് ആദ്യത്തെ വാച്ചാണ് കളക്ഷനിൽ എന്നുള്ളൊരു തോന്നൽ അന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത്. എന്തായാലും വലിയ വാച്ചസിന്റെ ഒപ്പം ഈ ഒരു വാച്ചസിന്റെ ഒരു കഥ കേൾക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ കൊറേ വാച്ച് വേറെ ഉണ്ടായിരുന്നു, ഒക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് ടാഗ്ഹ്യൂർ, പിന്നെ ഒമേഗയുടെ ഡബിൾ ഈഗിൾ സ്പോർട്സ് വാച്ച്, പിന്നെ നമ്മുടെ ലൂയി വിറ്റിന്റെ വാച്ച്. ഞാനിങ്ങനെ വെച്ചാല് കൊറേ വാച്ചുകൾ കൊറേ ആകുമ്പോ നമ്മുടെ പഴയ ഫ്രണ്ട്സിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്യും. അപ്പൊ അത് അതാണ് അത് അവർക്ക് ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യും. അതിന്റെ പക്ഷെ ഗിഫ്റ്റ് ചെയ്യുമ്പോ ഒരു തമാശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ മെയിന്റനൻസ് ഞാനത് ചെറുപ്പം. അവര് പറയും എടാ നിന്നു, അപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ സർവീസ് സെന്റർ കൊടുത്തിട്ട് അത് മെയിന്റനൻസ് അതിന്റേതായ സർവീസ് ഒക്കെ ചെയ്തിട്ട് ജയിച്ചു കൊടുക്കും. പിന്നെ അത് വൈൻഡർ അവിടെ മൂന്ന് വാച്ചസ് ഉണ്ട്. അത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ദുൽഖർ സൽമാൻ ഒരു ഇനാഗ്രേഷൻ. അതെ, വാച്ചുകൾ. ഈ ഒരു വാച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്, കഴിഞ്ഞ 200 വർഷത്തിലേറെ ആയിട്ട്
കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് മേക്കിംഗ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് വാച്ച്റോൺ കോൺസ്റ്റാന്റിൻ. രണ്ടാം മഹായുദ്ധകാലത്ത് എല്ലാ വാച്ച് കമ്പനികളും നിർത്തിയിരുന്നു, വാച്ച്റോൺ കോൺസ്റ്റാന്റിൻ മാത്രം നിർത്താണ്ട് കണ്ടിന്യൂ ചെയ്തു. ആ ഒരു പ്രത്യേകത അവർക്കുണ്ട്. പിന്നെ വാച്ച്റോൺ കോൺസ്റ്റാന്റിൻ, പാത്തെക് ഫിലിപ്പ്, ഓഡിമസ് പിക്കി, ഈ മൂന്ന് വാച്ചുകളാണ് എന്താ പറയുന്നത് വാച്ചുകളുടെ എന്താണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ഓക്കെ ഹോളി ട്രിനിറ്റി ഓഫ് വാച്ചസ് എന്ന് പറയും. അത് ഈ മൂന്ന് സാധനമാണ്. ഈ മൂന്ന് ബ്രാൻഡ് കഴിഞ്ഞിട്ട് വാച്ചുകളുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ സ്ഥിരം കേൾക്കണ വലിയ വലിയ ബ്രാൻഡ് ഒന്നും അതിലില്ല. അത് ശരിയാട്ടോ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തപ്പോ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സ്ട്രീം ആയിട്ടൊരു വാച്ചും കൂടി എന്നെ പറ്റുപെടുത്താൻ. ആ വാച്ച് ഇതിലേം ഇവിടെ തൊട്ടടുക്കായിട്ട് സാറ് വെച്ചിട്ടുണ്ട് RM-ന്റെ ഒരു വാച്ച് വെച്ചിട്ടുണ്ട്. 6Y01 എന്ന് പറഞ്ഞ RM-ന്റെ ഒരു മോഡൽ വാച്ചാണത്. ഇതിന്റെ ഒരു പ്രൈസിങ് ഏകദേശം 2.5 CR മുകളിലല്ലേ സാറേ? 2.5 ഏകദേശം മാർക്കറ്റ് വാല്യൂ അതിലും കൂടുതലുണ്ട്. 3-ന്റെ അടുത്ത് ഉണ്ടാവുന്ന എനിക്ക് മാർക്കറ്റില്. പിന്നെ RM എനിക്ക് ഇഷ്ട സാറാണ്. ചിലപ്പോ ഒന്നുകൂടെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഏതാണത്? ഞാന് കാർബണിന്റെ എല്ലാ വാച്ച് ബ്രാൻഡുകളും ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് കഴിഞ്ഞൊരു 20-22 വർഷമായിട്ട് തുടങ്ങിയ കളക്ഷൻ. പക്ഷെ എല്ലാ വാച്ചും ഇവിടെ ഇല്ല ടൈഫിൻ. ഇതിലെല്ലാം വാച്ച് പല വാച്ചുകളും ഞാന് മറ്റു പല വീടുകളിലാണ് ചെയ്യുന്നത്. ഇന്ത്യയിലില്ല, ഇന്ത്യയിലൊരു വാച്ച് കൊണ്ടുപോകാറില്ല. മറ്റു രാജ്യങ്ങളിൽ വീടുകളുണ്ട്. അതിലാണ് ഇന്ത്യയിൽ പോകുമ്പോ വാച്ച് കെട്ടാറുണ്ട്. അത് കാൾ ഓഫ് ബുക്കുകൾ. ഇത് പാത്തെക് ഫിലിപ്പ്, ഇത് ഓഷനോൺ കോൺസ്റ്റാന്റിൻ. ഇത് പിന്നെ ഒരു പോക്കറ്റ് വാച്ച് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോക്കറ്റ് വാച്ചില് ഗിഫ്റ്റ് ചെയ്താണ്? ഇതൊക്കെ ഗിഫ്റ്റ്, ഇതെ ഗിഫ്റ്റ് ആണ്. ബോക്സ് ഒക്കെ എല്ലാം ഗിഫ്റ്റ് കിട്ടണം. ബോക്സ് ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ തരണം. ഇതിൽ സാറിന്റെ പേര് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്, ഡിക്കി എന്ന് പറഞ്ഞു. ദിലീപ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. തുറക്കാലോ, കിഡിൽ വാച്ചാണ്, പോക്കറ്റ് വാച്ചാണ്. അതെ, പോക്കറ്റ് വാച്ചാണ്. അവിടെ ആ ഒരു പാറ്റക് ഫിലിപ്പ് ആനുവൽ കലണ്ടർ അല്ലേ? ആനുവൽ കലണ്ടറാണ്. മോൺ ഫേസ് ഉണ്ട്, ആനുവൽ കലണ്ടറാണ്. ഇത് അവരുടെ ഒരു വളരെ പഴയ ഒരു മോഡലാണ്. ഇതൊരു എനിക്ക് തോന്നുന്നൊരു 15-17 വർഷം പതിനുണ്ട്, 18 വർഷം പോവച്ച. ഇതൊക്കെ വളരെ പഴയ മോഡൽസ്. അതൊക്കെ ഡിസ്കണ്ടിന്യൂ മോഡൽസ്. എന്റെ അടുത്തുള്ള ഒരുപാട് വാച്ചുകൾ വളരെ പഴയതാണ്. അത് ഭയങ്കര നമ്മൾ കെട്ടുമ്പോ തന്നെ ആ കൈയിനോടുള്ള ഒരു അതിന്റെ ആ ഒരു ചേർച്ച, അതിന്റെ ആ സൈസ് കുറച്ച് സൈസ് കുറവുണ്ടായിരുന്നു. ചേർച്ച പിന്നെ അതിന്റെ ഒക്കെ ഒരു പ്രത്യേകത കഴിഞ്ഞു. ഇതിൽ പിന്നെ ഈ വാച്ച്റോൺ കോൺസ്റ്റാന്റിന് രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ഇതിൽ ഞാൻ കണ്ടിരിക്കുന്നത് വാച്ച്റോൺ കോൺസ്റ്റാന്റിനും IWC ആണ്. പിന്നെ റോളക്സ് ഉണ്ട്. പാറ്റക്കുണ്ട്. അറിയാലോ ഇത് വാച്ച്റോൺ കോൺസ്റ്റാന്റിന്റെ ഓവർസീസ് വളരെ വളരെ ഡിമാൻഡുള്ള സാധനം. ഒരിക്കലും കിട്ടില്ല. അതെനിക്ക് ബഹറിനിലെ ഷോപ്പാണ് വിളിച്ചത്. അവിടുത്തെ ഒറ്റ മോഡൽ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു സാധനം. ഞാൻ അവരോട് വിളിച്ച് ഞാൻ പോയിട്ട് വാങ്ങിച്ചു. ഇത് റിവേഴ്സോ അല്ലേ? ഈ ഒരു വാച്ചിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ വാച്ചിന്റെ ഡയല് നമുക്ക് തിരിക്കാം. പ്രസ് ചെയ്താല് നമുക്കിങ്ങനെ കണ്ടോ, ഈ വാച്ച് നമുക്ക് ഇതിങ്ങനെ തിരിക്കാം. രണ്ടും രണ്ടും കേട്ടോ. ഈ വാച്ചസ് ഒക്കെ പലതും ഞാൻ നേരിട്ട് കാണുന്നത് സാറിന്റെ കയ്യിൽ തന്നെ കേട്ടോ. ഈ ഒരു വാച്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് പോളോ ഗെയിമേഴ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ വാച്ച് പ്രിപ്പയർ ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ഈ ഡ്യുവൽ ഫേസ് ആയിട്ട് ഈ വാച്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ പോളോ പ്ലേയേഴ്സ് ആണല്ലേ. ഇത് ഫുൾ ഇത് യെല്ലോ ഗോൾഡ് ആണ്. ഇതിൽ മിക്ക വാച്ചസിന്റെയും സ്ട്രാപ്പ് ഒക്കെ അലിഗേറ്റർ ലെതർ സ്ട്രാപ്പാണ്. മുതലയുടെ തുകൽ കൊണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്ട്രാപ്പുകളാണ്. റോളക്സ് 3 എണ്ണം ഉണ്ടല്ലോ, 4 എണ്ണം. ഒരു ഡേറ്റോണ, കോസ്മോഗ്രാഫ്, പ്രസിഡന്റ്, പിന്നെ ഡേറ്റ്ജസ്റ്റ് രണ്ടെണ്ണം. യൂസഫ് അലിയുടെ കയ്യിലും ലാലയുടെ കയ്യിലും കണ്ടുവരുന്ന ഒരു വാച്ച് ഉണ്ട്. അത് പുറമെ
വാച്ച് ഉള്ള ഒരു വ്യക്തിയാണ് ദിലീപ് സാറ്. അതാണ് ആറാമിന്റെ 6501. പല ആളുകളും പല വേറെ സെലിബ്രിറ്റീസിന്റെയും പബ്ലിക് ഫിഗേഴ്സിന്റെ ഒക്കെ വാച്ചുകൾ എനിക്ക് അയച്ചു തന്നിട്ട് ഇത് അവർക്കും ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സാറും കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഇതോ പറയുന്നത് അങ്ങനെയുള്ളവരുടെ ഒക്കെ ചിലപ്പോ സർട്ടിഫിക്കേഷനോ അതൊക്കെ ജെന്യുവൻ വാച്ചാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നമ്മളൊരിക്കലും സർട്ടിഫിക്കേഷനും ഒന്നുമില്ലാത്ത ഒരു വാച്ച് വാങ്ങാറില്ല. ഞാൻ എപ്പോഴും ഡയറക്റ്റ് ഓതറൈസ് ഡീലേഴ്സിന്റെ വാച്ച് വാങ്ങുന്നുണ്ട്. നമ്മളിത് വാച്ച് വാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കളക്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സംതൃപ്തി വേണ്ടി ചെയ്യണതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി കാണാൻ വേണ്ടി ചെയ്യണതല്ല. ഞാൻ 10-20 വർഷമായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യണതാണ്. നമ്മൾ ആ സാധനം ശരിയായ സാധനം നമ്മുടെ കയ്യിൽ വരുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വില കുറഞ്ഞ് വേറൊരു രീതിയിൽ വാങ്ങുന്ന ഒരു സിസ്റ്റം എടുത്തില്ല. ഞാൻ പ്രോപ്പർട്ടി ഡെവലപ്പറാണ്. ഞാൻ ലക്ഷറി വില്ലാസ് ഉണ്ടാക്കുന്നതാണ്, പിന്നെ ലക്ഷറി ബിൽഡിങ്സ് ഹൗസിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുക അല്ലെങ്കിൽ റെന്റ് കൊടുക്കുക. പിന്നെ ലക്ഷറി വില്ല പറഞ്ഞാല് വലിയ വില്ലകൾ 20,000 square feet 35,000 square feet അങ്ങനത്തെ വില്ലകൾ ഉണ്ടാക്കി. അതാണ് നമ്മൾ, ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുക, ഞങ്ങളുടെ കമ്പനിയിൽ കൺസ്ട്രക്ട് ചെയ്യുക, ഞങ്ങളുടെ കമ്പനിയിൽ സെയിൽ ചെയ്യുക. ഞാൻ സാറിന്റെ വീട് കണ്ടപ്പോ തന്നെ എനിക്കത് മനസ്സിലായിരുന്നു. പിന്നെ അത് നമ്മൾ കാണിക്കുന്നില്ല, വീട് നമ്മൾ കാണിക്കാറില്ലേ. വീട് എല്ലാരും സാധാരണ കാണിക്കുന്ന ഒരു രീതിയാണ് അന്നത്തെ കാലത്ത്. വീട് കാണിക്കുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കാണിക്കാറില്ല. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള, പിന്നെ സാറിന്റെ ഞാൻ ലാലേട്ടിന്റെ കയ്യിൽ മമ്മൂക്കയുടെ കണ്ടിട്ടുണ്ട് ഒരു വാച്ചുണ്ട് ബ്രിഗി എന്ന് പറഞ്ഞിട്ട്. അതും സാറിന്റെ വൈറ്റ് ഇതും എല്ലോ 18K ഗോൾഡാണ് കേസ് വരുന്നത്. ക്രിസ്റ്റൽ സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ഷർട്ടിനും ഷൂവിനും കാറിനും മാച്ച് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു സ്വഭാവം. ഞാൻ ഈ ഡിസൈനർ ആയ കാരണം എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകും. പിന്നെ സാറ് ഇത് ഇതിനോ ഈ ഒരു അറ്റാച്ച്മെന്റ് മാച്ചിങ് ആട്ടോ. അതെ അതെ, വൈറ്റ് ഷർട്ടിനൊക്കെ ഇടുമ്പോൾ. ഇല്ല, അത് എനിക്ക് തോന്നുന്നു 10 breaths സെറ്റിങ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എവറി 20 minutes നിൽക്കും തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ചിലപ്പോ അത് ഉപയോഗിക്കില്ല, ചിലപ്പോ ഉപയോഗിക്കുള്ളൂ. ഇവരെല്ലാരും പറയും, അത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ടായില്ല. എല്ലാരും പറയും ഈ ഓട്ടോമാറ്റിക് വാച്ച് വാച്ച് വൈൻഡിൽ വെക്കണം. എനിക്ക് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. വാച്ച് വൈൻഡിൽ വെച്ച് ഞാൻ വാച്ച് എപ്പോഴും ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. വാച്ചിന് റെസ്റ്റ് ഇല്ല, വാച്ചിന് എപ്പോഴും ഉറക്കിക്കൊണ്ടിരിക്കണം. അപ്പോ ഞാനത് എല്ലാ പ്രാവശ്യം ഓണി നിൽക്കില്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യും. സാർ പിന്നെ ഈ ഇപ്പൊ സാർ പറഞ്ഞായിരുന്നല്ലോ ആ ഒരു വാച്ച് വൈൻഡറിൽ ചില സ്പേസസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതെ, അത് എന്റെ കാരണം പുറത്ത്, അതെ, ഇവിടെയുള്ള വാച്ചൊക്കെ കൂടുതൽ പലത വാച്ചും ഞാൻ മറ്റു പല വീടുകളിൽ ഞാൻ വയ്ക്കാറുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ വാച്ച് എടുക്കലില്ല, അവിടെ പോയി അവിടെ നിന്ന് ഉപയോഗിക്കും. പിന്നെ പല പല സിറ്റികളില് വാച്ച് സേഫ് അല്ല, പല പല സിറ്റി ദുബായ് വളരെ സേഫ് ആയി. ഇപ്പൊ ലണ്ടനിലൊക്കെ ഞാൻ വെച്ചാൽ വാച്ച് ഉപയോഗിക്കില്ല, ഭയങ്കര തെഫ്റ്റ് ആണ്. പിന്നെ മൊബൈൽ ഫോണിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വാച്ച് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ലണ്ടനിലൊക്കെ നമ്മൾ റിച്ചർമിൽ ഷോപ്പിൽ നിന്നൊക്കെ ഒരു വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാച്ച് ഹോട്ടലിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വാച്ച് വാങ്ങലല്ല, അത്ര റിസ്ക്കായ സ്ഥലങ്ങളാണ്. അപ്പൊ അതാണ് അതിന്റെ ദുബായിലെ പ്രത്യേകത. അതൊക്കെ അപ്പൊ കൂടുതലും ഇവിടെ തന്നെയാണ് നല്ലത്. കുറച്ച് വാച്ചുകൾ മറ്റു രാജ്യങ്ങളിലുണ്ട്, പക്ഷെ അതാണ് ഇവിടെ കാണാത്തത്. ഇതിപ്പോ ഈ സാറിന് മറ്റു രാജ്യങ്ങളിലെ വാച്ചുകൾ കൂട്ടാതെ ഇത് മൊത്തത്തിൽ എത്ര ഒരു പ്രൈസിംഗിലായിരിക്കും ഈ ഒരു വാച്ചുകൾ? പിന്നെ അത് കണക്കൂട്ടിയിട്ടില്ല. നമ്മള് ഈ മറ്റേ ഈ കളക്ഷൻ പറഞ്ഞാൽ എനിക്കൊരു മോണിറ്ററി വാല്യൂ അങ്ങനെ നോക്കിയിട്ടില്ല, നോക്കിയിട്ടില്ല. എനിക്ക് എന്തായാലും എസ്റ്റിമേറ്റ് പറയാൻ പറ്റുമോ? എന്തായാലും ഒരു ക്രോസിന് മേലുണ്ട്, എന്തായാലും ഇവിടെ ഉള്ളത് മാത്രം. ശരിയാണ്, കാരണം ഒട്ടുമിക്ക വാച്ചസും ഇപ്പൊ ഈ 6 തന്നെ 2.5 പോവാണല്ലോ, പിന്നെ എല്ലാം ഒരു 50-80 lakhs പോകുന്ന വാച്ചസ്. വാല്യൂ കൂടിയ വാച്ച് പറയണ്ട, പഴയ വാച്ച് ഐഡബ്ല്യൂസി ഒക്കെ കൂടി പോരും. ആറം എ പി, പിന്നെ ക്രേസി അവേഴ്സ് ഒക്കെ ഭയങ്കര വലിയ. ഒരു കാര്യം കൂടി ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പൊ നമ്മുടെ പേജിൽ സാറിന്റെ വീഡിയോ വരുവാണ് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോ അതിൽ വന്ന കമന്റ് ആണ് ഇതൊക്കെ ഫേക്ക് ആണെന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കമന്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഈ സാറിന്റെ സർട്ടിഫിക്കേഷൻ ഒന്ന് കാണുക, കാരണം ഞാനും ഈ സർട്ടിഫിക്കേഷൻ അധികം ആളുകളൊക്കെ എടുത്ത് കണ്ടിട്ടില്ല. അപ്പൊ സാർ ഒന്ന് കാണിച്ചു തരാം. ഫെബ്രുവരി 20
നിന്റെ സർവീസ് ഹിസ്റ്ററി ഒക്കെ ചെയ്യാം. കാറ് പോലെയാണ്, കാർ പോലെയാണ് സർവീസ് ഹിസ്റ്ററി. മിയാമിന്ന് വന്നാണ് 2022. പിന്നെ ഇത് അതിന്റെ വേറെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, റെക്കോർഡ്സൊക്കെ വയ്ക്കാൻ ഇതിന്റെ ഹിസ്റ്ററി. പിന്നെ ഇതിന്റെ ഗ്യാരണ്ടി കാർഡ്. ഓ, കാർഡ് നമ്മുടെ ഗ്യാരണ്ടി കാർഡ് ട്ടോ. ഇത് കാർബൺ ഫൈബർ ആണല്ലോ. അതെ, കാർബൺ ഫൈബർ. ഓ, ആക്ടിവേഷൻ കാർഡ്. പിന്നെ ഇത് സർട്ടിഫിക്കറ്റ്. ഇത് സ്റ്റാമ്പായിട്ട് നമ്മുടെ പേര് എഴുതി വെക്കാം. നമുക്ക് ചിരിക്കില്ല സർട്ടിഫിക്കറ്റ്. ഓഹോ, എല്ലാ വാച്ചിന്റെ നമ്പറ്, മോഡല്, റഫറൻസ്, സീരിയൽ നമ്പറ്. അപ്പോ ഇതാണ് അപ്പൊ സാറിന്റെ വാച്ച്. എനിക്ക് ഇത് കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുള്ള സാറേ. കാരണം സാറിന് ഒരുപാട് തിരക്കിന്റെ ഇടയിലും സാറിന് വേണ്ടി എനിക്ക് വേണ്ടി കുറച്ച് സമയം തന്നതിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു സോ മച്ച്.